ഇനി നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടിയിട്ട് ആ ഓഡിയോ അതുപോലെ തന്നെ ഈ പാൻ കാർഡിൻ്റെ സ്ക്രീൻഷോട്ട്, അതിനുശേഷം ഈ കുറച്ച് നമ്പർ ഞാൻ മാറ്റും ഒഴിവാക്കും, അതിനുശേഷം ആ നമ്പറുകളെല്ലാം കറക്റ്റ് ആയിട്ടല്ലേ അവർ പറയണതെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക. देहरादून वाला डी डी इंग्लैंड वाला ई ई എൻ്റെ പാൻ കാർഡിൻ്റെ നമ്പറിന് നഷ്ടപ്പെട്ടു, എൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ എനിക്ക് അറിയില്ല, അതുപോലെ തന്നെ എൻ്റെ പാൻ കാർഡിന് കിട്ടുമോ എന്നുപോലുള്ള ചോദ്യങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ 100% 100ൽ 100% നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കിട്ടും. ഓക്കെ, അതിനടുത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, 100% നിങ്ങൾക്ക് കിട്ടിയിരിക്കും പാൻ കാർഡിൻ്റെ നമ്പർ. അതിന് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അത് ഞങ്ങൾ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പാൻ കാർഡ് പോയവരെയല്ല, നഷ്ടപ്പെട്ടവരെ അല്ല, കാണാണ്ടാക്കിയവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, മറ്റ് ആധാർ കാർഡും അതുപോലുള്ളതല്ല പാൻ കാർഡ്, അത് നമുക്ക് ഓൺലൈൻ മുഖേന നമുക്ക് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേന അറിയാനുള്ള സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ അതുപോലെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓൺലൈൻ മുഖേന കുറേ ട്രൈ ചെയ്ത് നോക്കിയാലും എന്തെങ്കിലും വീഡിയോ മറ്റ് വീഡിയോകളൊക്കെ നോക്കിയാലും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഇതിന് പൊതുവായ 2 രീതികളാണുള്ളത്, ആ രീതികൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അതിൽ എളുപ്പമുള്ള രീതി ഞാൻ പറയുന്നതായിരിക്കും. പാൻ കാർഡ് നമ്പർ അറിയാൻ 2 മെത്തേഡാണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ആ ഓഫീസിൽ ചെന്ന് നോക്കണം, അതായത് ഇൻകം ടാക്സ് ഓഫീസിൽ പോയതിന് ശേഷം അവർ വിവരം ചോദിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും. പക്ഷേ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ചിലപ്പോൾ ആ സ്ഥലം അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കുറേ അകലെയായിരിക്കും ആ സ്ഥലം. അപ്പോൾ അതിന് 2-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്, കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് നമ്പർ വാങ്ങാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് സംശയം ഉണ്ടാവും എന്തൊക്കെയാണ് അതിന് വേണ്ടത്. അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വിളിച്ച് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതെൻ്റെ പാൻ കാർഡ് നമ്പറാണ്, ഈ പാൻ കാർഡിൻ്റെ നമ്പർ എനിക്കറിയാം, അതുപോലെ തന്നെ ഞാൻ വിളിച്ചു, അതിനുശേഷം അവർ പറഞ്ഞ നമ്പറും കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടിയിട്ട് ആ ഓഡിയോ അതുപോലെ തന്നെ ഈ പാൻ കാർഡിൻ്റെ സ്ക്രീൻഷോട്ട്, അതിനുശേഷം ഈ കുറച്ച് നമ്പർ ഞാൻ മാറ്റും ഒഴിവാക്കും, അതിനുശേഷം ആ നമ്പറുകളെല്ലാം കറക്റ്റ് ആയിട്ടല്ലേ അവർ പറയണതെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അവർ പറഞ്ഞ നമ്പർ എൻ്റെ പാൻ കാർഡ് നമ്പറും സെയിം ആയിരുന്നു. കസ്റ്റമർ കെയറിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും, അവിടേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അവർ നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പേര് ചോദിക്കും, അതിനുശേഷം മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏരിയ ഓഫ് പിൻകോഡ്, നിങ്ങൾ ആ നാട്ടിലുള്ള പിൻകോഡ്, അതുപോലെ തന്നെ അഡ്രസ്സ്, വില്ലേജ്, ഡിസ്ട്രിക്ട്, അതുപോലെ ആധാർ കാർഡിൻ്റെ 4 അക്ക അവസാനത്തെ നമ്പർ ചോദിക്കുന്നതായിരിക്കും, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നല്ലോണം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഹിന്ദി നല്ലോണം കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ അടുത്തായിരിക്കണം കൊടുക്കേണ്ടത്. അയാൾ അങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി, അല്ലാതെ നിങ്ങൾ തന്നെ അറിയില്ലെങ്കിൽ അങ്ങനെ വിളിക്കരുത്. പൊതുവായ കുറച്ച് അറിയാവുന്ന ആൾക്കാരോട് വേണം നിങ്ങൾ ഈ ഫോൺ കൊടുത്തിട്ട് അവരോട് സംസാരിപ്പിക്കാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളിംഗ് റെക്കോർഡിംഗ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, ഹിന്ദി കുറച്ചറിയാണെങ്കിൽ അത് മൊത്തം കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഓഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. सभी पत्राचार में अपना पैन अंकित करें। पैन की जानकारी के लिए कृपया 1 दबाएं। आयकर रिटर्न के ऑनलाइन जानकारी और रिफंड के लिए 2 दबाएं। कृपया आयकर विभाग के साथ सभी पत्राचार में अपना पैन अंकित करें। कृपया आयकर विभाग के साथ सभी पत्राचार में अपना पैन अंकित करें। नमस्कार, आयकर संपर्क केंद्र में आपका स्वागत है। मैं कुछ कहता हूँ, आपकी किस प्रकार सहायता कर सकता हूँ? हेलो सर, नहीं मेरे को जी पैन नंबर जानना था। पैन नंबर जी, निश्चिंत रहिए, जानकारी दी जाएगी। क्या मैं आपका नाम और मोबाइल नंबर जान सकता हूँ? जी जी, मोबाइल नंबर जान सकता हूँ? जी, 6-3-6-3-7-2-7-2
आप अपने लिए जानकारी चाहते हैं किसी अदर पर्सन के लिए? नहीं, मेरे लिए। आपके नाम की स्पेलिंग जान सकता हूँ? डेट ऑफ बर्थ जान सकता हूँ मैं? हाँ, 22/1/2001 जी। 22/22/2001 एरिया का पिन कोड जान सकता हूँ? एरिया का पिन कोड जी, आपके पिताजी का नाम जान सकता हूँ? एड्रेस जान सकता हूँ? विलेज जान सकता हूँ? जिला जान सकता हूँ? एरिया का पिन कोड जान सकता हूँ? आधार कार्ड के लास्ट के 4 डिजिट जान सकता हूँ? पैन नंबर लिख लीजिए। गुजरात वाला जी, महाराष्ट्र वाला एम, एम कच्छ वाला डब्ल्यू, डब्ल्यू पंजाब वाला पी, पी देहरादून वाला डी, डी इंग्लैंड वाला ई, ई जी। यही पैन नंबर है 10 डिजिट। दूसरा कोई रास्ता है क्या पैन नंबर जानने के लिए? हाँ, दूसरा ये है कि आप एक तो यहाँ से जानकारी ले सकते हैं पैन नंबर की, या दूसरी जानकारी और लेना चाहते हैं यहाँ से नहीं मिल पा रही है आपको? नहीं नहीं, तो वो बात नहीं सर, मेथड दूसरा कोई मेथड है या एक यही एक मेथड है? नहीं नहीं, आप नियरेस्ट इनकम टैक्स ऑफिस में आके वहाँ से भी जानकारी ले पाएंगे पैन नंबर की। वो ऑफिस में जाना पड़ता है जी। जी जी, इसके अलावा कोई जानकारी चाहेंगे? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ നമ്പർ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാർഡ് ഡൗൺലോഡ് ആക്കാം. ഇനി പാൻ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ആക്കുന്നത് ഓൺലൈൻ വഴി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റൈറ്റിലുള്ള വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.